ഉപ്പുതറയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നത് മൂലം റോഡിലെ കോൺക്രീറ്റ് ഇളകി നശിക്കുന്നുവെന്ന് പരാതി. പൈപ്പ് പൊട്ടി വെള്ളം റോഡിലൂടെ ഒഴുകുന്നതിനാൽ ഉപ്പുതറ ആറാം വാർഡ് ഞാറക്കൽക്കുന്ന് നിവാസികൾക്കാണ് കുടിവെള്ളം മുടങ്ങുന്നതിനൊപ്പം യാത്രാമാർഗവും തകരുന്നത്. കുടിവെള്ളക്ഷാമം നേരിടുന്ന ഉപ്പുതറ ഞാറയ്ക്കക്കുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള കുടിവെള്ള ടാങ്കിലേക്കുള്ള പൈപ്പുകൾ പൊട്ടി വെള്ളം നഷ്ടപ്പെടുകയാണ്. ഇത് കുടിവെള്ളം മുടങ്ങുന്നതിനൊപ്പം മേഖലയിലേക്കുള്ള കോൺക്രീറ്റ് റോഡ് തകരുന്നതിനും കാരണമാകുന്നുവെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ഉപ്പുതറ പഞ്ചായത്തിലെ മെയിൻ കുടിവെള്ള പദ്ധതിയായ ഞാറയ്ക്കക്കുന്ന് വാട്ടർ ടാങ്കിലേക്കുള്ള ഈ പൈപ്പുകൾ എല്ലാം കാലഹരണപ്പെട്ടതുമാണ്. പലയിടത്തും ലീക്കാണ്. ഇപ്പം ഈ പുതിയ മെമ്പർമാർ കയറി കഴിഞ്ഞപ്പം ഈ റോഡ് മുഴുവൻ കോൺക്രീറ്റ് ചെയ്തരാന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കും വാട്ടർ പൈപ്പ് പൊട്ടി കലഹരണപ്പെട്ട പൈപ്പുകൾ എത്രയും മാറ്റി ഇത് ലീക്കുകൾ മാറ്റി റോഡ് നശിപ്പിക്കാതെ എല്ലാവർക്കും കുടിവെള്ളം കിട്ടുന്ന രീതിയിൽ ഒന്ന് പൈപ്പ് മാറ്റിത്തരണമെന്നാണ് പ്രദേശവാസികളുടെ അഭ്യർത്ഥന. പഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിക്കുന്ന ഗ്രാമീണ റോഡുകൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളമൊഴുകുന്നതിലൂടെ നശിക്കുകയാണ്. ഇതുമൂലം സർക്കാരിനും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു. ഈ പൈപ്പ് ജല അതോറിറ്റി നന്നാക്കുകയാണ്. വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ ഈ പൈപ്പ് പൊട്ടുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് സർക്കാരിന് എല്ലാ രീതിയിലുമുള്ള നഷ്ടമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പൈപ്പ് പൊട്ടുന്നത് മൂലം ജനങ്ങൾക്ക് കുടിക്കുവാൻ വെള്ളം ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ അവരുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് നിർമ്മിച്ചിട്ടുള്ള റോഡും താറുമാറാകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ മേഖലയിലേക്കുള്ള പൈപ്പുകൾ മാറ്റി പുതിയ പൈപ്പുകൾ ഇട്ട് ജലവിതരണം ത്വരിതപ്പെടുത്തണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു. കുടിവെള്ള ബില്ലിൽ കുടിശ്ശിക വരുത്തിയവരുടെ കണക്ഷൻ വിച്ഛേദിക്കുമെന്ന് വാട്ടർ അതോറിറ്റി ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും വീടുകളിൽ സുഗമമായി കുടിവെള്ളം എത്തിക്കാൻ കഴിയുന്നില്ല. ഉപ്പുതറ പഞ്ചായത്തിന്റെ പല മേഖലകളിലും ഇത്തരത്തിൽ വെള്ളം പാഴാവുകയും സംസ്ഥാന പാതയുടെ അടക്കം തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അടിയന്തരമായി കാലഹരണപ്പെട്ട പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുകയും ജലവിതരണം സുഗമമാക്കുകയും വേണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്.